ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മളോട് ഇന്നുള്ളത് ഹീറോയുടെ സൂം എക്സ്ടെക് എന്ന് പറയുന്ന മോഡൽ വണ്ടിയാണ് നമ്മളോട് ഇന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളൊരു വേറെ രീതിയിൽ, അതായത് ഇതൊരു 6 മാസമായിട്ട് യൂസ് ചെയ്ത ഒരു കസ്റ്റമറെ റിവ്യൂ, അതായത് ആ ഒരു കസ്റ്റമറുടെ ഫുൾ എക്സ്പീരിയൻസ് ഈ വണ്ടിയിൽ 6 മാസമായിട്ട് യൂസ് ചെയ്തപ്പോൾ ഈ വണ്ടി എങ്ങനെ ഉണ്ട് കാര്യങ്ങൾ, അത് ജെന്വിൻ ആയിട്ടുള്ളൊരു ഒപ്പീനിയനും കാര്യങ്ങളും ചോദിക്കാനാണ് ഇന്ന് നമ്മൾ ഈ വണ്ടി റിവ്യൂ ചെയ്യുന്നത്. ആ ഒരു രീതി, ആ ഒരു കോൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ പോലെ ഞാനൊന്ന് പറയാം, അതായത് ഇതിൻ്റെ ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വൈസ് ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു എയറോഡൈനാമിക് ഷേപ്പ് ലുക്ക് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഈ വണ്ടി നോക്കുമ്പോൾ തന്നെ ഒരു സ്പോർട്ടി ഫീല് നമുക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ കോർണർ ബെൻഡിങ് ലൈറ്റ്സ്. അപ്പം നമുക്കിപ്പോൾ ഒരു വളവും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഈ ലൈറ്റ്, നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡ് കത്തും, അതേസമയം വളവ് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഡി ആറിലും കാര്യങ്ങളും വരുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും കുറച്ചൊരു ഡൗൺ സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു, അതായത് നമ്മുടെ ഇപ്പം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലൊരു ഡയറക്റ്റായിട്ട് വെട്ടം അടിക്കുകയല്ല, അതേസമയം ഒരു ചെറിയൊരു ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. ഓവറോൾ അപ്പോൾ ഇതൊരു ഓറഞ്ച് കളറാണ് മുഴുവനായിട്ട് വണ്ടി വന്നിരിക്കുന്നത്. ഓറഞ്ച് ഒരു ചെറിയൊരു ആഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 വേരിയൻറ്റോളം ഇതിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ഓറഞ്ച്, ഇത്രയും വേരിയൻറ്റുകളാണ് ഇതിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾക്ക് ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ സൂം എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ലോഗോ ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു സ്പോർട്ടി മഫ്ലർ നമുക്കിവിടെ ഒരു കാണാം. ടെയിൽ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ടെയിലിൻ്റെ സെക്ഷൻ അത്യാവശ്യം ഇതിൽ ഭയങ്കര ഒരു അട്രാക്ഷനായിട്ട് തോന്നി. ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു പ്രത്യേക ഒരു അട്രാക്ഷനാണ് ഈ വണ്ടിയുടെ. അതേപോലെയാണ് ഇതിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഞാൻ കുറച്ച് കിലോമീറ്റർ വരെ ഇത് ഓടിച്ചായിരുന്നു, അപ്പോൾ എനിക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത് സീറ്റും കാര്യങ്ങളൊക്കെ. വേറൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇവിടെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു USB ഉണ്ട്, നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ചാർജിങ് സെക്ഷൻ ഉണ്ട്. അത് ഇതിൻ്റെ ഒരു അട്രാക്ഷനായിട്ട് തോന്നുന്നു. ഇപ്പോൾ ഒരു മിക്ക വണ്ടികൾക്കും അത് വരുന്നുണ്ട്. ഇതിൻ്റെ അലോയ് വീൽസും കാര്യങ്ങൾ, ഡയമണ്ട് കട്ട് അലോയ് വീൽസും കാര്യങ്ങളാണ് വരുന്നത്. അതേപോലെ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടയർ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ബിഗ്ഗർ ആൻഡ് വൈഡർ ആയിട്ടുള്ള ടയേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ഡിജിറ്റൽ മീറ്ററിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റൽ മീറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിലൊരു ഇങ്ങനെയാണ് ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളും വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഹീറോയുടെ ഒരു ഇത് എഴുതി കാണിക്കുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതേപോലെ ടൈമിൻ്റെ ഇതുണ്ട്, ഓഡോമീറ്ററുണ്ട്, ട്രിപ്പ് മീറ്ററുണ്ട്, സ്പീഡോ മീറ്റർ, അതേപോലെ ഫ്യൂൽ ഗേജ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഒരു ഇഗ്നീഷൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ്, അതായത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇപ്പോൾ സ്റ്റാൻഡിൽ നമ്മൾ വണ്ടി സ്റ്റാൻഡിലാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അതായത് നമ്മൾ എത്ര കൊടുത്താലും സ്റ്റാർട്ട് ആവത്തില്ല, സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോൾ സ്റ്റാൻഡിൻ്റെ ആ ഇപ്പോൾ സ്റ്റാൻഡ് ഇതിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിമ്പൽ കാണിക്കും. ഇപ്പോൾ സ്റ്റാൻഡ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആ സിമ്പൽ പോകും, അപ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു, കാരണം അതൊരു സേഫ്റ്റി കാര്യങ്ങളാണ് ഇതിന്. അതേപോലെ തന്നെ ഇവിടെ ഡിമ്മും ബ്രൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ പാസ് ലൈറ്റും കാര്യങ്ങൾ, ഇവിടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹോൺ വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഈ ഒരു i3s സ്വിച്ച്. അപ്പം ഇത് നമുക്ക് ട്രാഫിക്കിൽ ആണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് കസ്റ്റമറുടെ ഒപ്പീനിയൻ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഞാൻ അത് കസ്റ്റമറുടെ ഒപ്പീനിയനിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്സ്. നമുക്കിതിൻ്റെ ജെന്വിൻ ആയിട്ടുള്ളൊരു കസ്റ്റമർ റിവ്യൂ, 6 മാസമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ആളുടെ റിവ്യൂ കാര്യങ്ങൾ നമുക്കിപ്പോൾ ആളോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ആണെങ്കിൽ പോലും
ഇത് ആറ് മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ഓണർ നമ്മളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ആറ് മാസത്തെ എക്സ്പീരിയൻസും കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഈ വണ്ടിയുടെ ഓണറുടെ ഒരു റിവ്യൂ കാര്യങ്ങൾ, അതായത് ആറ് മാസമായിട്ട് ഇത് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് മാഡത്തിൻ്റെ റിവ്യൂ കാര്യങ്ങളും ഒന്ന് കേൾക്കാം. മാഡം പേരും കാര്യങ്ങളൊക്കെ ഒന്ന്. എൻ്റെ പേര് ബിന്ദു എന്നാണ്, ബിന്ദു മനോജ്. ഞാൻ ഈ വണ്ടി എടുത്തത് നമ്മുടെ ഇരുമ്പനത്തുള്ള പാലാൽ മോട്ടോസിൽ നിന്നാണ് എടുത്തത്. ഓക്കെ. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് എടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ ഈ പാലാൽ മോട്ടോസ് ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് അവരവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെന്നു, എനിക്ക് അവരെ ടെസ്റ്റ് ഡ്രൈവ് തന്നു. ഫസ്റ്റ് പറയേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരുടെ ഒരു അപ്രോച്ച് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. കാരണം കംപ്ലീറ്റ് എ ടു സെഡ് വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് തന്നു. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഓ, അതാണ്. ഇത് നേരത്തെ ഹീറോയുടെ വണ്ടി യൂസ് ചെയ്തിട്ടുള്ള ആളാണോ അതോ അല്ല? ഫസ്റ്റ് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പം നമ്മൾ ഓടിച്ച ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പം നല്ല രീതിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. വേറെ സ്കൂട്ടർ ഓടിച്ചിട്ടുള്ള നേരത്തെ മഹീന്ദ്രയുടെ റോഡിയോ ആണ് ഓടിച്ചോണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ കമ്പാരിറ്റീവിലി അതും ഇതും തമ്മിൽ എനിക്ക് അധികം വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ മാത്രമല്ല, ഇത് ഞാനിപ്പോ എടുത്തേക്കുന്ന ടോപ്പ് എൻഡ് ആണ്. അതിന്റെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വെച്ചാല് മഴയത്താണെങ്കിൽ പോലും എനിക്ക് ഒരു അഞ്ച്, പൊതുവേ എനിക്ക് മഴയത്ത് വണ്ടി ഓടിക്കാൻ ഒരു ശകലം ടെൻഷനാണ്. ബ്രേക്ക് ചെയ്യുമ്പോ വണ്ടി സ്ലിപ്പ് ആവുന്നൊരു ചാൻസ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. സ്പീഡിൽ പോകാനാണേലും സ്ലോയിൽ പോകാനാണേലും ഒക്കെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. കയ്യിൽ ഒതുങ്ങ് നിൽക്കും എന്നുള്ള ഒരു ഫീൽ എനിക്കുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ ഇതിന് നമുക്ക് ഇതിന് വരുന്ന മെയിന്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഈ വണ്ടിക്ക് ഇപ്പൊ എനിക്ക് ഇതുവരെ വലിയ മെയിന്റനൻസ് കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാല് അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണ ഒരാൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഹീറോ ആയതുകൊണ്ട് തന്നെ നമുക്ക്, നമ്മുടെ ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പാർട്സ് എല്ലായിടത്തും അവൈലബിൾ ആകുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഓക്കെ. പിന്നെ ഇതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മറ്റേ വണ്ടി ഓടിക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് നല്ല കാശിറങ്ങുന്നുണ്ട്. നല്ല കാശിറങ്ങുന്നുണ്ട്. ഇത് അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ട്രാഫിക്കില്, ഇപ്പൊ ഈ കൊച്ചിയിലെ ട്രാഫിക്കിലൂടെ ഓടിക്കുന്നോണ്ട് തന്നെ അറിയാം. അറിയാം, തീർച്ചയായിട്ടും അറിയാം. കാരണം ഇപ്പോ നമുക്ക് ആ എന്താ പറയണ്ടേ, അറിയാമല്ലോ നമ്മുടെ ഈ കാക്കനാട് ഏരിയ എന്ന് പറയുമ്പോ തന്നെ ട്രാഫിക്കിന്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ പല സമയങ്ങളിലും നമുക്ക് സ്കൂട്ടറിൽ നിന്ന് കാല് കയറ്റി വെച്ച് ഓടിക്കാൻ തന്നെ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ്. സ്റ്റാൻഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഓക്കെ. അത് പണ്ട് ബൈക്കിലും കാര്യമൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഇപ്പൊ സ്കൂട്ടറിലും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റാൻഡ് ഓൺ ആണെങ്കിൽ ഒരു കാരണവശാലും വണ്ടി നമ്മൾ എത്ര ഇതാണെങ്കിൽ, ഇതിപ്പോ വണ്ടി ഓൺ ആണല്ലോ, അതെ, വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അതേസമയം സ്റ്റാൻഡ് തട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, സ്റ്റാൻഡ് തട്ടി നമ്മൾ കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇവിടെ അതിന്റെ സിമ്പലുണ്ട്, സ്റ്റാൻഡ് ഓൺ ആണ് എന്നുള്ളതിന്റെ സിമ്പലും ഉണ്ട്. ഓക്കെ. അപ്പോ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സുരക്ഷിതത്വം നല്ല പോലെയുള്ള ഒരു വണ്ടിയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വീലാണ്. ആക്ച്വലി ഈ സ്കൂട്ടി പോലുള്ള ഇങ്ങനത്തെ വണ്ടികൾക്കൊന്നും ഇത്രയും വീതിയുള്ള ബിഗ്ഗർ, അത് ഞാൻ പറയുകയും ചെയ്തു വീഡിയോയിൽ, ഇത്രയും വലിയൊരു ടയറും കാര്യങ്ങളും കണ്ടിട്ടില്ല. ഇത്രയും വീതി ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ മറ്റേ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എനിക്ക് വണ്ടി പാളുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഗട്ടർ ഉള്ള റോഡിൽ കൂടെ, ഗട്ടർ മാത്രമല്ല, ഇപ്പൊ ഇതിപ്പോ ടൈലിട്ട റോഡാണ്, മറ്റേ അതല്ലാതെ ഇപ്പൊ ടാർ ഇട്ട റോഡ് തന്നെ ഇടയ്ക്കും നടക്കും ഇങ്ങനെ ഇങ്ങനെ പാള പോലെ ഇളകി പോയേക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. ആ ഒരു ഇത് വരുമ്പോ നമുക്ക് ചിലപ്പോ ഇങ്ങനെ നികന്നായിരിക്കും, ചിലപ്പോ അതിന്റെ പകുതി വെച്ച് ഇങ്ങനെ ഇളകി പോയിരുന്നായിരിക്കും. അവിടെയൊക്കെ വരുമ്പോ ഈ നമ്മുടെ എന്റെ പഴയ വണ്ടിയാണ്, വണ്ടി പാളുന്ന പോലെ എനിക്കൊരു ഫീല് വരും. അപ്പൊ ഞാൻ എനിക്കൊന്ന് കോൺഷ്യസ് ആവണം വണ്ടി ഒന്ന് ലെവൽ ചെയ്ത് കൊണ്ടുപോകാൻ. ഇത് സത്യത്തിൽ അത് പോകുമ്പോ ഞാൻ ഫീൽ ചെയ്യാറില്ല എന്നുള്ളത്. എനിക്ക് വണ്ടി എത്ര സ്പീഡ്, ഞാൻ
സത്യത്തിൽ നല്ല സ്പീഡിൽ പോകും. ഒരു 75 വരെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. നല്ല കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള റോഡ്, സ്മൂത്ത് എന്ന് വെച്ചാൽ ട്രാഫിക് വലിയതില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഞാനൊരു 75 കയറും. എന്റെ സുരക്ഷിതത്വം നോക്കിയിട്ട് മാത്രം, അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം, എന്റെ ഒരു സുരക്ഷിതത്വം നോക്കിയിട്ട് മാത്രമാണ് ഞാൻ ആ സ്പീഡ് എടുക്കുകയുള്ളൂ. എനിക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നെന്ന് കാണുമ്പോൾ ഞാൻ സ്പീഡ് കുറയ്ക്കും, ആക്സിലേറ്റർ കുറച്ച് ബ്രേക്ക് ചെയ്ത് ഒന്ന് പതുക്കെ ചെറുതായിട്ട് കൊടുത്തിട്ടേ പിന്നെ പോകുള്ളൂ. പക്ഷെ എങ്ങനെയാണെങ്കിലും അത് നമുക്കിപ്പോ എന്താ പറയണ്ടേ, അത് ഹാൻഡിലും അറിയില്ല, നമുക്കത് വലുതായിട്ട് ഫീൽ ചെയ്യില്ല ആ സ്പീഡ് എടുക്കുന്നതാണേലും. പിന്നെ ഏറ്റവും പ്രത്യേകം വെച്ചാൽ ഇത് നമ്മളൊരാള് പുറകിൽ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ പഴയ വണ്ടിയും ഇതുമായിട്ട് കമ്പയർ ചെയ്താണ് പറയുന്നതെങ്കിൽ പോലും, ഇത് ആക്സിലേറ്റർ കൊടുക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പുറകിലിരിക്കുന്ന ഒരു ബാക്കിലോട്ട് ഇങ്ങനൊരു പുറകോട്ട് ഇങ്ങനെ ഇതിൽ അത് വരില്ല, ഇതിലങ്ങനെ വരാറില്ല. കാരണം ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നവരാണെങ്കിലും മറ്റേ വണ്ടിയിൽ വന്നോണ്ടിരിക്കുമ്പോ ഞാൻ പറയുമായിരുന്നു എന്നെ പിടിച്ചോണ്ടിരിക്കണേന്ന് പറയും. കാരണം ബാക്കിലിരിക്കുന്ന ആളുകളോട് ഞാൻ പറയും എന്നെ ഒന്ന് പിടിച്ചോണേ, ഞാൻ വണ്ടി എടുക്കുമ്പോ സ്പീഡ് എടുക്കുമ്പോ ഇങ്ങനെ ബാക്കിലോട്ട് വരി. പക്ഷെ ഇതിലങ്ങനെ ഒരു ഫീലിംഗ്, വണ്ടി നോർമലായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്, പുറകിലിരിക്കുന്ന ആൾ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിന്റെ ഹൈറ്റ് ഇത്ര ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഹമ്പ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ അതിനെ അടിക്കത്തില്ല, അതിൽ മുട്ടത്തില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, ചെളിവെള്ളം ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ തെറിച്ച് നമ്മുടെ കാലിലോട്ട് വരത്തില്ല. അങ്ങനെ ഇത് ആക്ച്വലി ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്, എന്റെ ഒരു ഫേവറേറ്റ് ആണ്. 6 മാസമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ ഓക്കെ, ഇത് ഇതിൻ്റെ ആക്സിലറേഷനും കാര്യങ്ങളും 0 to 16 ആണ് നമ്മളൊരു 9 seconds ഇവരുടെ ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ടോ എങ്ങനെ? ഞാൻ പറഞ്ഞില്ല ഓവറായിട്ട് നമുക്ക് സ്പീഡ് എടുക്കാൻ എറണാകുളം, അതായത് ഈ കാക്കനാട് ഏരിയ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. മാക്സിമം ഞാൻ പറഞ്ഞില്ല ഒരു 75 വരെയൊക്കെ നമുക്ക് കയറാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും അപ്പൊ തന്നെ നമുക്കൊരു ട്രാഫിക്കിന്റെ ഒരു ഇത് വരും, അപ്പൊ നമുക്കത് കുറക്കേണ്ടി വരും നോർമലി. അതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി അറിയാമല്ലോ, ലേഡീസ് ആവുന്നുണ്ടെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പാഞ്ഞങ്ങനെ അങ്ങ് പോകത്തില്ലല്ലോ. കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഒരു സെക്യൂരിറ്റി ഇതൊക്കെ നോക്കിയേ ഓടിക്കത്തുള്ളൂ. കുറച്ചും കൂടി ആണുങ്ങള് കുറച്ചും കൂടി നല്ല ഓടിക്കും. ഇപ്പം എന്റെ മക്കളായാലും ഹസ്ബൻഡ് ആയാലും ഒക്കെ നല്ല സ്പീഡില് ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അവരും കൂടെ നോക്കി കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ നല്ല കുറച്ച് നല്ല ഒരു ഫീച്ചർ ആണ് ഇതിന്റെ പറഞ്ഞിട്ടാണ് എടുത്തത്. നല്ലോണം ഇതിനെ പറ്റി അന്വേഷിച്ചായിരുന്നല്ലേ, നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് എടുത്തതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇതിന്റെ ഫ്യൂൽ ലിഡ് ഇവിടെ ഒരു ഫ്യൂൽ ലിഡും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് പെട്രോളിന്റെ ഇത് വരുന്നത്. പിന്നെ ഒരു നല്ലൊരു ഹെൽമെറ്റ് ഇതിനകത്ത് വെക്കാം. പിന്നെ കുറച്ച് എന്താ പറയണ്ടത്, ഇപ്പൊ മഴയൊക്കെ പെയ്താൽ തുടക്കാൻ വേണ്ടിട്ട് ഒരു തുണി അങ്ങനെയൊക്കെ ഞാൻ കരുതാറുണ്ട്. അതൊക്കെ ഇതിനകത്ത് നല്ല സുരക്ഷിതമായിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. ചെറിയൊരു ലൈറ്റും ലൈറ്റുണ്ട്. അതേറ്റവും വലിയൊരു ഗുണമാണ്. നമ്മൾ ശരിക്കും രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പകലായതുകൊണ്ട് നമുക്ക് ഇതിന്റെ എഫക്ട് അറിയാത്തത് നല്ല LED ലൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മൾ ഇത് ഓപ്പൺ ആക്കുമ്പോ തന്നെ നമുക്ക് ഇതിനകത്തിൽ നല്ല വെട്ടം കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ആണെങ്കിലും അത്ര കുഴപ്പമില്ല ഇതിനകത്തിൽ ഒന്ന് സാധനങ്ങൾ എടുക്കാനോ. ഇത് ഇത് പ്രസ് ചെയ്യുമ്പോ ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിൽ ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇതിന് ഒന്ന് ഉണക്കോ? അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം, ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എങ്ങനെ? ബ്ലൂടൂത്ത് ഇപ്പം ഞാൻ മൊബൈൽ എടുത്തിട്ടില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് എന്ന് വെച്ചാൽ മൊബൈലിൽ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ഹീറോയുടെ ആപ്പ്, അത് ഡൗൺലോഡ് ചെയ്തിട്ടാൽ മതി. അപ്പം നമുക്ക് ട്രാവലിങ്ങിൻ്റെ ടൈമിൽ നമ്മളെ ആരെങ്കിലും കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ നമുക്കൊരു കോള് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒന്നുകിൽ നമ്മൾ സൈഡ് ഒതുക്കി നിർത്തിയിട്ട് ഫോൺ എടുക്കണം, ഇല്ലെങ്കിൽ കോൾ എടുക്കാതെ പോവുക. അപ്പൊ വിളിക്കുന്ന ആള് വിചാരിക്കും നമ്മൾക്ക് എന്താ സൗകര്യം, അവരറിയുന്നില്ല. പക്ഷെ ഇത് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്, ഇതിൽ നമുക്ക് കോള് വരുന്നത് കാണിക്കും, ആരാണ് വിളിക്കുന്നതെന്നും കാണിക്കും, പേരും കാണിക്കും. പിന്നെ നമുക്ക് കോള് വരുന്നതും അറിയാൻ പറ്റും. മാത്രമല്ല അറ്റ് ദ സെയിം ടൈം ആ വിളിക്കുന്ന ആൾക്ക് മെസ്സേജ് പോകും, ആ മിൻ ട്രാവലിംഗ് എന്നും പറഞ്ഞു. ഓ, അത് നല്ലൊരു ഫീച്ചറാണ് ഇതിന്റെ. അവർക്ക് മെസ്സേജ് ചെയ്യല്ല, ഞാൻ വണ്ടി ഓടിക്കുകയാണ് എന്നുള്ള മെസ്സേജ് ചെല്ലുന്നത് കൊണ്ട് തന്നെ അവരത് ഓൾറെഡി കട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വിളിച്ചോളും എന്നുള്ള ഒരു ഇത്. അപ്പൊ ഒരു റെസ്പോൺസ് അങ്ങോട്ട് നമ്മള് ഫോൺ കൈകൊണ്ട് എടുക്കുക, ഒന്നും ചെയ്യണ്ട. ഓക്കെ,
അപ്പൊ ഇതിന് എസ് എം എസ് അലേർട്ടും കാര്യങ്ങളും വരുമല്ലേ? എല്ലാം വരും, എല്ലാം വരും. മെസ്സേജ് വരുന്നത് എല്ലാം കാണിക്കും. ഇതിപ്പോ ഞാൻ എന്റെ മൊബൈൽ കണക്ട് ചെയ്താലോ കാണിക്കായിരുന്നു. ഇവിടെ നമുക്ക് ബ്ലൂടൂത്തിന്റെ ഇത് കാണിക്കും, പിന്നെ കോള് വരുന്നുണ്ടെ ഫോണിന്റെ ഒരു ഇത് കാണിക്കും, ഫോണിന്റെ സിമ്പിൾ കാണിക്കും, അത് കാണിക്കും. കോള് വരുമ്പോ ഇങ്ങനെ എഴുതി കാണിക്കും ആരാ വിളിക്കും. ഓക്കെ, അത് നല്ലൊരു അഡ്വാൻറ്റേജ്. നല്ല അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 6 മാസമായിട്ട് ഈ വണ്ടി യൂസ് ചെയ്യുന്ന ഒരാളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനും കാര്യങ്ങളാണ് ഇത് നമ്മൾ കേട്ടതെല്ലാം. അപ്പോൾ ഇത്ര നേരം നമ്മളോട് സഹകരിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, എൻ്റെ ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഞാനും ഒരുപാട്. ഓക്കെ, താങ്ക് യു.